പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണല്ലേ ഒക്ടോബർ 2ാം തീയതി. ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജനിച്ച ദിവസം ഇന്ന് യേശു വിടുവിക്കുന്ന ശുശ്രൂഷയ്ക്കും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. 1978 ഒക്ടോബർ 2ാം തീയതിയാണ് യേശു വിടുവിക്കുന്ന ശുശ്രൂഷ ആരംഭിച്ചത്. ഒരു പ്രാർത്ഥനാ സംഘമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിച്ച് രാജ്യത്തിന് വേണ്ടി തിരപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ആത്മാക്കൾക്കും ഉണർവിനും വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഇതിനെ ഒരു പ്രാർത്ഥനാ സംഘമായി ആരംഭിക്കുകയുണ്ടായി. ഇത്രയും വർഷങ്ങളോളം, അതായത് 1978 തൊട്ട് ഇത്രയും വർഷങ്ങളായി ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ സമയത്ത് എനിക്കൊരു ദൈവവചനമാണ് ഓർമ്മ വരുന്നത്. 1 തിമൊഥെയൊസ് 1:12, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ഈ ഭാരമുള്ള ശുശ്രൂഷയ്ക്ക് എന്നെ ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ദൈവത്തിനൊരു വിശ്വാസമുണ്ട്. നമ്മൾ സത്യസന്ധരായി നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മെ തന്റെ മക്കളായി മാറ്റിയിരിക്കുന്നത്, ശുശ്രൂഷകരാക്കി മാറ്റിയിരിക്കുന്നത്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മകനെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മകളെ, നീ എനിക്ക് വിശ്വസ്തതയുള്ളവനായിരിക്കും എന്ന് വിശ്വസിച്ചാണ് നമ്മെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കും എന്ന് വാക്ക് നൽകിയിരിക്കുന്നത്. ആ വിശ്വാസത്തിന് പാത്രവാനായി നടന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ വിശ്വസ്തനെ നെണ്ണി ഈ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നുവല്ലോ, ഞാൻ സത്യസന്ധമായി ഉത്തമമായി ദൈവ ശുശ്രൂഷ ചെയ്യേണ്ടതാകുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ വചനത്തെ ഓർമ്മിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെനിക്കൊരു മഹാസന്തോഷം നൽകാറുണ്ട്. ദൈവത്തിന്റെ ഹൃദയം ആനന്ദിക്കുന്നത് ഞാൻ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെയും ദൈവം വിശ്വസ്തരാണെന്ന് എണ്ണിയാണ് ദൈവം തിരഞ്ഞെടുത്ത് എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ശുശ്രൂഷകൻ എന്ന് ദൈവം വെച്ചിരിക്കുന്നത്. അതിന് വിശ്വസ്തരായിരിക്കുന്നുവെന്ന് സമർപ്പിക്കുമോ? ദൈവമേ, ഞാൻ വിശ്വസ്തനായിരിക്കും, എല്ലാ കാര്യങ്ങളിലും ഞാൻ വിശ്വസ്തനായിരിക്കും, അങ്ങേക്ക് ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് സമർപ്പിക്കുമോ? ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച് എന്നെ ഇതാ ദൈവം ഇത്രയും വർഷങ്ങൾ താങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെയും നടത്തും. പിതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ എത്ര വിശ്വാസം വെച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വസ്തരായി നടക്കും എന്ന് വിശ്വസിച്ച് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി ശുശ്രൂഷകരാക്കി അങ്ങേക്ക് സ്വന്തമാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ വിശ്വസ്തതയിൽ സ്ഥിരമായി നിൽക്കാൻ സമർപ്പിക്കുന്നു. ദൈവമേ, മരണം വരെ അങ്ങേക്ക് വിശ്വസ്തരായിരിക്കാൻ എന്നെയും ഞങ്ങളെയും സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ മഹിമയുള്ളവരാക്കി അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.